ഹായ് ഹലോ, ഷിൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളതേ നമ്മൾ മുന്നത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ടാട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക, ഒരു റെഡിമെയ്ഡായിട്ടുള്ള നമുക്ക് വർക്ക് വരുന്ന ഒരു ക്ലോത്ത് കിട്ടിയാൽ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു പാർട്ട് വണ്ണ് നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫുൾ കട്ടിംഗ് വീഡിയോ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതല്ലാത്ത പുതിയ ആളുകൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ 3 ദിവസത്തെ ക്ലാസ്സായിട്ടായിരിക്കും വരിക. ചുരിദാറും അതുപോലെ തന്നെ നൈറ്റിയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക. അതിലൊന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഈ ഒരു നെക്ക് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡായിട്ട് ചെയ്യുന്ന നെക്കിനെ ഈ ഒരു രീതിക്ക് ചെയ്യുക കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടിയും ഒരുമിച്ചാട്ടോ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നല്ല ഭാഗത്ത്, സോറി, ചീത്ത വശത്ത്, അതുപോലെ തന്നെ ചീത്ത വശത്ത് നമ്മൾ ലൈനിങ് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു വർക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല വശം മുൻപിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല വശം മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെക്കുക. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം വന്നിട്ടുണ്ടല്ലോ, ആ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ ഫ്രണ്ട് പോർഷന്. അപ്പോൾ ഇതാ ഈ ഒരു വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഈ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ കട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ തന്നെ നമുക്ക് മറിച്ചിടാനുള്ള ഈസിയായിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. ഇനി ഇത് നേരെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ റെഡിമെയ്ഡ് നെക്കിനൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വേറെ കഷ്ണങ്ങളോ ഒക്കെ വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ അരികു വശം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോഴേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു വർക്കൊക്കെ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിതവിടെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പോർഷൻ ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടില്ലേ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ചെയ്തെടുക്കുന്നൊരു മെത്തേഡാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ബാക്ക് നെക്ക് ഇതുപോലെ ബാക്കിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെ സെൻറ്ററാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മുടെ രണ്ടും ഒരുമിച്ചുള്ള ആ മോളിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഒരുമിച്ച് വെക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് എവിടെയാണോ ആ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് വരുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അത്രക്കാണ് നമ്മുടെ നെക്കിൻ്റെ വീതി വേണ്ടത്, ബാക്ക് നെക്കിൻ്റെ വീതി വരുന്നത് ആ ഒരു അത്രക്കാട്ടോ. പിന്നെ നമുക്ക് ഇത് കോളർ നെക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. നമ്മൾ ശരിക്കും എടുക്കുന്ന അത്രയൊന്നും എന്താ പറയുക, നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ട കേട്ടോ. ലെങ്ത്തിന് ലെങ്ത്ത് വേണ്ട,
പകരം ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കോളറിനേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് പതിപ്പിച്ചുകാണ്ട് വരക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു അടയാളത്തിന് കൂടെ വരച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാനിത് ഇവിടെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ലൈനിങ് എടുക്കുക കേട്ടോ. ബാക്ക് പോർഷൻ്റെ ലൈനിങ് എടുക്കുക. ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങും അതുപോലെ തന്നെ ബാക്ക് ആ ഒരു ക്ലോത്തും കൂടിയും ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ദിമക്കുട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ദിമക്കുട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഫ്രണ്ട് പോർഷനിൽ എന്താ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ ചെയ്യുന്നത്. വേണ്ടത് ഇതൊന്ന് മറിച്ചിട്ട് ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഷോൾഡർ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ വേണ്ടത് ഫ്രണ്ട് പോർഷൻ എടുക്കുക കേട്ടോ. ഇതുപോലെ ഫ്രണ്ട് പോർഷനും നല്ല വശങ്ങളാട്ടോ നമ്മൾ ഒരുമിച്ച് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ബാക്ക് പോർഷൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക. ഇതുപോലെ ഒരുമിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ബാക്ക് പോർഷൻ്റെ ലൈനിങ് എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിനോട് ഷോൾഡർ ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഈ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങിനോട് കൂടെ ഒരുമിച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത്. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇത് ഒന്ന് രണ്ട് വട്ടം ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബാക്ക് അവിടെ നിന്നും ഒന്ന് പതിപ്പിച്ചും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ നമുക്ക് കോളർ എങ്ങനെ വെക്കുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആരും വീഡിയോ ക്ലാസ്സിൻ്റെ കാര്യം മറക്കേണ്ട. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യിക്കാം കേട്ടോ.